വെൽക്കം. കീം എക്സാമിന്റെ ഡേറ്റിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും ഇങ്ങനെ പരക്കുന്നുണ്ട്. ജൂലൈ 3-നാണ് അസോഫ്നോവ് എക്സാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്നേ ദിവസം വേറെ പല എക്സാംസും ഉള്ളതുകൊണ്ട് തന്നെ അത് ജൂലൈ 4 മാറ്റി എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനകത്തൊരു കൺഫർമേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് അവർക്ക് ബോധറിയേണ്ട കാര്യമില്ല. എന്തായാലും ജൂലൈ ആദ്യത്തെ ആഴ്ച എക്സാം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നിങ്ങൾക്ക് എക്സാം എന്നായാലും ഏത് ദിവസമായാലും ഒരു 20 മാർക്ക് നിങ്ങൾക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും 5 ചോദ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം പേപ്പറിൽ, അത് ഏത് ദിവസത്തേക്കാണെങ്കിലും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും 101% ഉറപ്പാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. 5 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ടു മിനിമം നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, എപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഇത് വെച്ച് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാം, ഓപ്ഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ക്യു ഓഫ് എക്സ്. ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, ക്യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനകത്ത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡിഎക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ. e പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡിഎക്സ്. പി ഓഫ് എക്സ് എന്താണ്? വൈന്റെ കൂടെ വരുന്ന മനുഷ്യനാണ് പി ഓഫ് എക്സ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി, ഇതുകൊണ്ട് എന്താണ് സാർ ഗുണം, എന്താണ് ചേട്ടാ ഗുണം, എന്താണടാ ഗുണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും, ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറായി. നിങ്ങളുടെ ഫൈനൽ ആൻസർ y into IF equal to integral IF into Q of x dx plus c. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇത് ഉറപ്പായിട്ട് ഓപ്ഷനിൽ കാണും, നിങ്ങൾക്ക് 4 മാർക്ക് കൺഫേമും ആണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം, ഈ ഫോമിൽ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. കീം 2020 118-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പേപ്പർ കോഡ് B1 വന്ന ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. xy′ + y = x². ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം കണ്ടുപിടിക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സാറേ ഇത് ഈ ഫോം അല്ലല്ലോ എന്ന്. പക്ഷെ ഈ ഫോം ആണ് ഇത്. എന്ത് ചെയ്താൽ മതി, എക്സ് വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ ഇത് എന്ത് വരും? ഞാൻ ജസ്റ്റ് ഈ താഴത്തെ ഒന്ന് വായിക്കുകയാണെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ബാക്കോട്ട് 10 സെക്കൻഡ് പോകും, നോട്ട് ചെയ്യൂ എന്നിട്ട് വരൂ. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ത്രൂ ഔട്ട് ഈ വൈയുടെ വൈഡാഷിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താല് എന്റെ ആത്യന്തികമായ ലക്ഷ്യം വൈഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യും, എക്സ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോ y′ + y/x = x²x. ഇവിടെ y′ എന്ന് പറയുന്നതാണ് ആര്? dy/dx. y ഇവിടെ ഉണ്ട്. അപ്പൊ പി ഓഫ് എക്സ് ആരാണ്? പി ഓഫ് എക്സിന്റെ വാല്യൂ 1/x ആണ്. ഇനി ക്യൂ ഓഫ് എക്സ് ആരാണ്? എക്സ് ആണ്. അത്രയേ ഉള്ളൂ മക്കളെ, തീർന്ന കളി. അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പൊ ഈ ചോദ്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഗണപതി കടിക്കുന്ന 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, xy′ + y = x². ശരി, അപ്പോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? y′ + 1/x × y = x. പി ഓഫ് എക്സിന്റെ വാല്യൂ 1/x, ക്യു ഓഫ് എക്സിന്റെ വാല്യൂ x. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്?
e power integral p of x dx ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇന്റഗ്രൽ 1 by x dx എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏത് പൊട്ടനും അറിയാം ലോഗ് x ആണെന്ന് ഏത് പൊട്ടനും അറിയാം ഓക്കെ e പവർ ലോഗ് x e പവർ ലോഗ് x എന്ന് വെച്ചാൽ എന്താ x e പവർ ലോഗ് എന്ത് വന്നാലും ലോഗ് x സ്ക്വയർ ആണെങ്കിൽ x സ്ക്വയർ x ക്യൂബ് ആണെങ്കിൽ x ക്യൂബ് അങ്ങനെ e പവർ ലോഗ് എന്ത് വന്നാലും അതിന്റെ വാല്യൂ ലോഗ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് അപ്പോൾ ഇതെന്തായി if ന്റെ വാല്യൂ x ആണെന്ന് കിട്ടി ഇനി നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോകൂടെ എന്താണ് നമ്മുടെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള പോകും വഴി y if അതായത് ഇവിടെ x equal to integral if q of x x into x x square dx plus constant കഴിഞ്ഞ കളി അപ്പോൾ xy equal to x cube by 3 plus constant നമുക്ക് y equal to x square plus x square by 3 plus c by x ഇതാണ് നമ്മുടെ ആൻസർ ഏത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഓക്കെ സിമ്പിൾ ആസ് ദാറ്റ് ഇത്ര സിമ്പിൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ അല്ലെങ്കിൽ പണി കിട്ടും നമ്മുടെ ഉടായ്പ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം നിങ്ങൾ എ ഓപ്ഷനെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു ആണുള്ളത് ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഇ ഓപ്ഷൻ ഡി ഓപ്ഷനിലെല്ലാം ബൈ ത്രീ ആണുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൈ ടുവിനെ അങ്ങ് ഒഴിവാക്കി കളയാം അപ്പൊ എ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി ഇനി ഓക്കെ എ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഇ ഓപ്ഷൻ ഓക്കെ സോറി എ ഓപ്ഷൻ ഇ ഓപ്ഷൻ സി ഓപ്ഷൻ ഈ മൂന്ന് ഓപ്ഷനിൽ എക്സ് സ്ക്വയർ ആണുള്ളത് ബാക്കി രണ്ട് ഓപ്ഷനിൽ മാത്രമാണ് എക്സ് ക്യൂബ് ഉള്ളത് അതുകൊണ്ട് എക്സ് ക്യൂബിനെ ഒഴിവാക്കാം ഇപ്പൊ നിങ്ങളുടെ അതിലുള്ളത് ഇ ഓപ്ഷനും സി ഓപ്ഷനും മാത്രമേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നിൽ ഗസ് ചെയ്യാം രണ്ടിൽ ഒന്നിൽ 50% പ്രോബബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് എ ഓപ്ഷനിൽ സിന്റെ കൂടെ എക്സ് ഉണ്ട് ഡി ഓപ്ഷനിൽ സിന്റെ കൂടെ എക്സ് ഉണ്ട് പിന്നെ ഏതാ ഇ ഓപ്ഷനിൽ സിന്റെ കൂടെ എക്സ് ഉണ്ട് മൂന്ന് ഓപ്ഷനിൽ സിന്റെ കൂടെ എക്സ് ഉണ്ട് അതുകൊണ്ട് സിന്റെ കൂടെ എക്സ് വരുന്ന ഈ ഓപ്ഷൻ സേഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം അത് തന്നെയാണ് നമുക്ക് കിട്ടിയ ആൻസർ ഈ ഓപ്ഷനാണ് ശരി ഉത്തരം അല്ലെ ഈ ഓപ്ഷനാണ് ശരി ഉത്തരം ഓക്കെ അപ്പോൾ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് ആൻസർ പോലും കണ്ടുപിടിക്കണ്ട ഏതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജസ്റ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം കണ്ടുപിടിച്ചാൽ മതി രണ്ട് ചോദ്യം ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കും എന്നിട്ട് നമുക്ക് ടക്ക് ടക്ക് എന്ന് ചെയ്തു പോകണം ടക്ക് ടക്ക് എന്ന് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3xy-y=1+log(x) 3xy-y=1+log(x) ഓക്കെ എന്ത് ചെയ്യണം വൈ ഡാഷിനെ ഒറ്റപ്പെടുത്തണം -1/3x(y=1+log(x)/3x) ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലേ ക്യൂവിന്റെ കാര്യമില്ലല്ലോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ അപ്പോ 1/3x ആണ് പി ഓഫ് എക്സ് എന്താണ് ഇവിടെ -1/3x ആണ് അപ്പൊ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ പവർ ഇന്റഗ്രൽ -1/3x dx ഓക്കെ ഇ പവർ -1/3 പുറത്തെടുത്ത ഇന്റഗ്രൽ 1/x dx എന്താണ് ഇത് ഇ പവർ -1/3 log(x) ഈ പവർ റൂൾ അനുസരിച്ച് ഇ പവർ ലോഗ് എക്സ് പവർ -1/3 എന്ന് എഴുതാം അപ്പൊ ഇതെന്തായി എക്സ് പവർ -1/3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഉണ്ടോ ആ ഡി ഓപ്ഷൻ 1/x³ എക്സ് പവർ -1/3 എന്ന് പറഞ്ഞാൽ 1/x³ തന്നെയാണ് ഓപ്ഷനിലുള്ളത് ഏത് ഓപ്ഷൻ സി ഓപ്ഷൻ സോറി നേരത്തെ ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ് സി ഓപ്ഷൻ ആണ് കറക്റ്റ് ഉത്തരം എന്ത് എക്സ് പവർ -1/3 ശരി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അതും ഡയറക്റ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ചോദിച്ചിട്ടുള്ള ചോദ്യം 2021 ചോദിച്ചിട്ടുള്ള ചോദ്യം 2021 81 ചോദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഡാഷ് +2y -7x³ =0 ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്തോക്കെ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് അങ്ങ് ചെയ്തോളാം അപ്പൊ എന്ത് ചെയ്യണം ഈ 7x³ അങ്ങ് ഓക്കെ 7x³ അങ്ങ് അപ്പുറത്ത് പോട്ടെ നമുക്ക് സാധാരണ അങ്ങനെ ആണല്ലോ y′ + p + q ഓക്കെ ഇനി നമുക്ക് വൈനെ ഒറ്റപ്പെടുത്തണം 2/x y
equal to 7x square. നമുക്ക് വേണ്ട ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ, പി എന്ന് പറയുന്ന ആര്, 2 by x. ഇ പവർ ഇന്റഗ്രൽ 2 by x dx. ഇ പവർ 2 ln x. എന്നുവെച്ചാൽ ഇ പവർ ln x സ്ക്വയർ. പവർ റൂൾ ഓഫ് ലോഗരിതം, ലോഗരിതം ഒക്കെ അറിയണം കേട്ടോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ. എന്തായി എക്സ് സ്ക്വയർ, തീർന്നില്ലേ കളി? ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. ആസ് സിംപിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയാക്കുക. നമ്മൾ അടുത്തടുത്ത വീഡിയോ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സൂപ്പർ താങ്ക്സ് ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, അടിച്ച് തകർക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.